അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പ്രഭാതം 171. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സനുഖ്റിഉക ഫലാ തൻസ إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ അലയിലെ സനുഖ്റിഉക ഫലാ തൻസ എന്നുള്ള ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. അതായത്, അങ്ങേക്ക് വഹിയായി ലഭിക്കുന്ന എല്ലാ അറിവുകളും നബിയെ തീർച്ചയായും അങ്ങയെ നാം പഠിപ്പിക്കുക തന്നെ ചെയ്യും. സനുഖ്റിഉക, നിശ്ചയം അങ്ങയെ നാം പഠിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഫലാ തൻസ, അങ്ങനെ അല്ലാഹു തങ്ങൾക്ക് നൽകുന്ന വഹിയുകൾ അങ്ങയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾ മറക്കണമെന്ന് കരുതിയാൽ പോലും മറക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ ഹൃദയത്തിൽ അവയെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയും. തങ്ങളൊരിക്കലും മറന്നുപോകില്ല തങ്ങളെ. ഇത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു എക്സെപ്ഷൻ അല്ലാഹു പറയുകയാണ്, ഒരു സംഗതിയെ ഒഴിച്ചു നിർത്തുകയാണ്. ഇല്ലാ മാശാ അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിക്കുന്ന ചിലതൊഴികെ, ഉദ്ദേശിക്കുന്ന ഒന്നൊഴികെ അത് അങ്ങ് മറന്നു പോകും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു ഉദ്ദേശിക്കുന്ന ചില ഭാഗങ്ങൾ മറപ്പിക്കും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് പ്രബോധനം നടത്താൻ ആവശ്യമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നിർദ്ദേശിച്ച ഒരക്ഷരം പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. അതേസമയം മറപ്പിച്ചു കളയേണ്ട ചില ഭാഗം, അതായത് ചില ആയത്തുകളുടെ ഹുക്കുമും തിലാവത്തും അതിൻ്റെ വിധിയും പാരായണവും അല്ലാഹു മൻസൂഹാക്കാറുണ്ട്, ക്യാൻസൽ ചെയ്യാറുണ്ട്, ദുർബലപ്പെടുത്താറുണ്ട്. അത്തരത്തിലുള്ളവ പിന്നെ ഓർക്കാനും പാടില്ലല്ലോ. അത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല, അത് മറന്നു പോകണം. ഓർക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ക്യാൻസൽ ചെയ്യപ്പെട്ട ഒരു വചനം പിന്നെയും ഓർക്കുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടതേത്, പെടാത്തതേത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും വിധത്തിലാകുമല്ലോ. അതേസമയം ഒരു നിയമം, ഒരു വചനത്തിൻ്റെ പാരായണം അല്ലാഹു അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹുക്കുമ് അതിൻ്റെ നിയമങ്ങൾ പല നിയമങ്ങളും പറയുന്ന സമയത്ത് ആ ക്യാൻസൽ ചെയ്യപ്പെട്ടത് പാരായണത്തിലേക്കോ നിയമവിശദീകരണത്തിലേക്കോ പിന്നീട് കയറി വരില്ല എന്നർത്ഥം. അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയ അപകടവുമാകുമല്ലോ. നമ്മൾ പലപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് പല അഭിപ്രായവും പഠിച്ചു. അതിൽ പ്രബലമായ അഭിപ്രായം ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാഞ്ഞാൽ പിന്നീട് സ്വാഭാവികമായും അതോ ഇതോ എന്ന് ഇനി ഒരിക്കൽ മനസ്സിലാക്കി വെച്ചാൽ തന്നെ പിന്നെ അവിടെ പ്രബലമായ അഭിപ്രായം, ഒന്നാമത്തെ അഭിപ്രായമോ രണ്ടാമത്തെ അഭിപ്രായമോ മൂന്നാമത്തെ അഭിപ്രായമോ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ വരും. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാത്ത വിധം മറപ്പിക്കേണ്ടത് അങ്ങ് മറപ്പിച്ച് എന്നും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളിൽ ഒരക്ഷരം പോലും വിട്ടുപോകാത്ത വിധം നബിയെ തങ്ങൾക്ക് നാം ഓർമ്മശക്തി പ്രദാനം ചെയ്യും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു അഭിപ്രായം കാണാം. വഹിയിൽ നിന്ന് നബിയെ തങ്ങളൊന്നും മറന്നു പോകില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, സാദാ ജീവിതത്തിലുണ്ടാകുന്ന അല്ലാഹു ഉദ്ദേശിക്കുന്ന ചില മറവികൾ ഒഴികെ പ്രബോധനത്തെ ബാധിക്കുന്ന ഒരു മറവിയും വരില്ല. അതേസമയം സ്വന്തമായി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിലൊരായത്ത് വീണുപോയേക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയേക്കാം. അതൊന്നും ഈ വിഷയത്തെ ബാധിക്കുന്നതല്ലോ.
അത്തരത്തിലുള്ള സ്വാഭാവിക മറവികളാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഖത ആയത്തൻ ഫീ സ്വലാത്തിഹി, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരായത്ത് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് ഖുർആൻ പാരായണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നയാൾ നബിയെ തങ്ങളിപ്പോൾ നിസ്കരിച്ചപ്പോൾ ഓതിയ ആയത്തിൽ ഒരായത്ത് സൂറത്തിൽ ഒരായത്ത് വിട്ടുപോയല്ലോ, അത് ദുർബലപ്പെടുത്തപ്പെട്ടതാണോ, നസ്ഖ് ചെയ്യപ്പെട്ടതാണോ നബിയെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഉബയ്യ റളിയല്ലാഹു അൻഹു ആണ് ചോദ്യകർത്താവ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല, അതൊരിക്കലുമല്ല, അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ബൽ നസീതുഹ, മറിച്ച് ഞാനത് മറന്നു പോവുകയാണ് ചെയ്തത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാഭാവിക മറവിയെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നും അഭിപ്രായമുണ്ട്. എന്നാൽ ആയത്തുകളുടെ സാഹചര്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെയല്ല എന്നാണ്. അതായത് അതാവാം ഉദ്ദേശ്യം, പക്ഷേ കൂടുതൽ സാധ്യത നാം ആദ്യം പറഞ്ഞതിനാണ്. നസ്ഖ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓർക്കേണ്ടത് മറക്കാതിരിക്കുകയും മറക്കേണ്ടത് ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹം തങ്ങൾക്ക് വരാൻ കാരണം, എന്തുകൊണ്ടാണ് റബ്ബ് അങ്ങയെ ഇങ്ങനെ സെറ്റപ്പാക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ, തീർച്ചയായിട്ടും അവൻ തങ്ങളുടെ രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവനാണ്. എല്ലാ സംഗതികളും അറിയുന്ന റബ്ബിനറിയാം തങ്ങളെന്തോർക്കണം, തങ്ങളെന്തു മറക്കണം, എന്ത് മറക്കാൻ പാടില്ല, എന്തോർക്കാൻ പാടില്ല, ഇത് റബ്ബിനറിയാം. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ പതുക്കയും ഉറക്കയുമൊക്കെയായി തങ്ങൾ പാരായണം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് നബിയെ തങ്ങൾ അങ്ങനെ ചെയ്യണ്ട, എത്ര സങ്കീർണമായ ആയത്തുകളാവട്ടെ തങ്ങൾക്ക് ജിബ്രീൽ ഓതിത്തരുമ്പോൾ സശ്രദ്ധം വീക്ഷിക്കുക, ആ സശ്രദ്ധം വീക്ഷിച്ചിരിക്കുക, പാരായണ ശേഷം തങ്ങളങ്ങ് ഓതിയാൽ മതി. അതുകൊണ്ടാണല്ലോ മറ്റൊരു സ്ഥലത്ത് സൂറത്തു ത്വാഹായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നുണ്ട്, നബിയെ ഒരിക്കലും വിശുദ്ധ ഖുർആൻ ഓതാൻ തങ്ങൾ തിടുക്കം കൂട്ടരുത്. ഖബല അൻ യുഖ്ലാ ഇലൈക വഹ്യു, അതിൻ്റെ പാരായണം തീരുന്നതിൻ്റെ മുമ്പ് തങ്ങൾ ഖുർആൻ ഓതാൻ തിടുക്കം കാണിക്കരുത്. അങ്ങനെ വലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, ഖുർആൻ ഓതാനുള്ള തിടുക്കത്തിൽ അങ്ങയുടെ നാക്കിട്ട് തങ്ങൾ ഇളക്കരുത്, ചലിപ്പിക്കരുത്. തീർച്ചയായും അതിലൊരക്ഷരം പോലും വീണുപോകാതെ അത് മുഴുവനും അങ്ങയുടെ മനസ്സിൽ ഉറപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ പാരായണ രീതി ശാസ്ത്രപ്രകാരം തങ്ങളെ കൊണ്ടത് പാരായണം ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം റബ്ബിദ ഏറ്റെടുത്തിരിക്കുകയാണ്. ഭയപ്പെടേണ്ടതില്ല തങ്ങളെ. ഇങ്ങനെ കുറ്റമറ്റ രീതിയിൽ റബ്ബ് തങ്ങളെ പഠിപ്പിച്ച വഹ്യ് വനുയസ്സിറുക്കലിലുസ്ര, അത് ഏറ്റവും ലളിതമായ മാർഗത്തിലും ഏറ്റവും എളുപ്പമുള്ള രൂപത്തിലും മറ്റുള്ളവരിലേക്ക് ദഅ്‌വത്ത് നടത്താനുള്ള എല്ലാ സാഹചര്യവും നബിയെ തങ്ങൾക്ക് നാം എളുപ്പമാക്കും. പഠിക്കാനും പഠിപ്പിക്കാനും പകർത്താനും മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാനുമൊക്കെ എളുപ്പത്തിലാക്കിത്തരും ഈ ഖുർആൻ. അതാണ് വനുയസ്സിറുക്കലിൽ യുസ്ര. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മഹാനാണെന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ മുഴുവൻ ഉദ്ദേശങ്ങളും സഫലമാക്കി തരട്ടെ. രണ്ടു ലോകത്തും നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.